സിപിഎം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ആര് വരുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 23-ാം പാർട്ടി കോൺഗ്രസോടെ അടിമുടി മാറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സിപിഎം. കേരള ഘടകം കോടിയേരി ബാലകൃഷ്ണനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും പിണറായി വിജയൻ അജയ്യനാകും. രണ്ട് ഘട്ടം പൂർത്തിയാക്കിയ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്തിയേ പറ്റൂ. രാജ്യത്ത് പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നതുകൊണ്ട് തന്നെ പിണറായിയെ തള്ളിക്കളയാനും പറ്റില്ല. ബംഗാളിലും ത്രിപുരയിലും സിപിഎം തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വളരെ ദുർബലമാണ് ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ സ്ഥിതി. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കാനാണ് കേരളത്തിലെ പാർട്ടി ശ്രമിക്കുക. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എ വിജയരാഘവൻ തുടരുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കെതിരെ കടുത്ത വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് ചുവപ്പുകൊടി ഉയരാതിരിക്കാൻ തങ്ങളുടെ സ്വന്തം പക്ഷക്കാരനായ കോടിയേരി അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് ഗുണം ചെയ്യുമെന്നാണ് കേരള ഘടകത്തിൻ്റെ കണക്കൂട്ടൽ. ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വൃന്ദ കാരാട്ടിൻ്റെ പേരും ഉയരുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തമായി നയിക്കാൻ ദേശീയ തലത്തിൽ വൃന്ദയുടെ നേതൃത്വത്തിന് കഴിയുമെന്ന വാദമാണ് ഇതിന് പിന്നിൽ. കേരളത്തിൽ കെ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് വൃന്ദ നടത്തിയ ചില പരാമർശങ്ങൾ പിണറായി വിജയനും കേരളത്തിലെ പാർട്ടിയിലും ചില നീരസങ്ങളുണ്ടായിരുന്നു. കോടിയേരി അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ നിശബ്ദ പ്രചാരണം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടെന്നാണ് അറിവ്. കോടിയേരിയുടെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി കള്ളപ്പണക്കേസിൽ ജയിലിൽ കഴിയുകയാണ്. ഇതാണ് കോടിയേരിക്കെതിരെ ഉയരുന്ന ഒരാക്ഷേപം. ദേശീയ തലത്തിൽ സിപിഎമ്മിനെ അടിക്കാൻ ബിജെപിയും കോൺഗ്രസും ഇതൊരു ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മക്കൾ ചെയ്യുന്ന കുൽസിത പ്രവർത്തികൾക്ക് നേതാക്കൾ ഉത്തരവാദികളല്ലെന്ന നിലപാട് സിപിഎം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്ര കണ്ട് ദേശീയ തലത്തിൽ വില പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഭാഷാ വിഷയവും കോടിയേരിക്ക് നെഗറ്റീവാണ്. എന്തു തന്നെയായാലും കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടുതൽ പേരുണ്ടാകും, അതുറപ്പാണ്.